കുട്ടിമാവ് കുട്ടിമാവ് കണ്ടപ്പോ ഞാൻ എട്ടിമാവ് നീ എന്റെ മാലും കാത്തുണ്ണി. ഒരു ദിവസം ഒരു കോൾ കുറച്ച് കാലത്തിന് ശേഷം കാണാൻ പോയി. ഞാൻ നിനക്കല്ലേ കുറെ പിടിച്ചേരുന്നത്, ബോസ്മാർക്കല്ലേ കുറെ പിടിച്ചേരുന്നത്, എനിക്ക് വേണ്ടി കുറെ അടിപൊളി. അല്ല പക്ഷെ നോക്കലും കൂടെ എന്താ അറിയോ, കുളിക്കില്ലെങ്കിലും സാനിറ്റൈസർ ഉപയോഗിക്കണം, അതൊരു അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ അനൂപിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അനൂപ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കുറെ വൻ പദ്ധതികളൊക്കെ ഇട്ടതാണ്. നമ്മള് രസകരമായിട്ടുള്ള കുറെ പരിപാടി, അതിലത്തെ ഒരു പരിപാടി ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന റിദൂനിയും രുദ്രേനിയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അങ്ങനെ കുറെ രസകരമായിട്ടുള്ള പദ്ധതികളൊക്കെ ഇട്ടപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ ഒരു കാലം ഒരു യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു കോൾ കുറച്ച് കാലത്തിന് ശേഷം കാണാൻ പോയി എന്നും പറഞ്ഞിട്ട്. ഇതില് വേറെ കാര്യം ഉണ്ടായെന്നറിയോ, നമ്മുടെ ഈ വീഡിയോന്റെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടീനെ ഈ രുദ്രനെ വേറൊരു ചാനലില് ഡാൻസ് കളിച്ച് ഗംഭീരായിട്ട് ഈ അപ്പോട്ടും അതില് അവര് വിളിച്ച് അതിന്റെ സന്തോഷം എനിക്ക് പക്ഷെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അവരെ എല്ലാ ഹെൽപ്പും ചെയ്യുന്ന അനുഭവമാണ്. അനുഭവം ഇങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അനുവിന്റെ അനിയൻ അഖില് അവനും ഇതുപോലത്തെ തല്ലുവിളിത്തരങ്ങൾ. അയ്യോ ഇവിടെ വന്നപ്പോഴേ ഭയങ്കര രസമുള്ള കാര്യം ഞാൻ പറഞ്ഞാട്ടാ. ഞാൻ വന്നിട്ട് ഞാൻ ചോദിച്ചു വീട്ടില് ഞാൻ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ബിഗ് ബോസിൽ പോയിട്ട് കുറെ ദിവസം അവിടെ ആയിരുന്നില്ലേ, അപ്പൊ വേഷമായിരുന്നു ചോദിച്ചപ്പോ അനിയത്തി പറയും ഭയങ്കര സന്തോഷമായിരുന്നു, അത്രയും ദിവസം ഇവിടെ അല്ലല്ലോ. അനിയത്തിക്ക് കൊല്ലിയ കാര്യം അത്രയും ദിവസം അവിടെ കിടക്കില്ലേ അനുഭവിക്കട്ടെ. ഞാൻ ഈ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയ സംഭവം വന്നപ്പോ ഇവിടെ വന്നിട്ട് ഇന്നോട് വന്നിട്ട് ചോദിക്കും അമ്മ അമ്മ അറിയാ ഞാൻ നാളെ മുതൽ ഇത്ര ദിവസത്തേക്ക് ലീവാണ് കേട്ടോ, എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കും അമ്മ ഇവിടെ. അമ്മ പറഞ്ഞെന്നറിയോ അവനെന്തോ വലിയ പാചകം ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല, അത്ര നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ആ കാണുന്നൊക്കെ അങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശ തക്കാളി കറി കഴിച്ച് ഞാൻ 100 ദിവസം നിക്കണ്ട. തക്കാളി ബാക്കിയുണ്ട്, ആ ഓക്കെ തക്കാളി ഉണ്ട്, നമുക്കൊരു കാര്യം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ശരി, വെറും ടൊമാറ്റോ റൈസ് അല്ല, മഞ്ഞപ്പൊടി ഇട്ടോ യെല്ലോ കളർ ടൊമാറ്റോ റൈസ്. രസായിരുന്നു കേട്ടോ. പക്ഷെ എന്തൊക്കെ ബിഗ് ബോസിൽ പോണ്ടേന്ന് നിനക്ക് ഞാൻ ഇങ്ങനെ നടക്കുന്നില്ലല്ലേ, ഞാൻ നമ്മുടെ പിള്ളേരൊക്കെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് സിനിമയും കുറച്ച് ടെലിവിഷനും പരസ്യമൊക്കെ ആയിട്ട് ജീവിച്ചു പോട്ടെ കേട്ടോ. നിർമ്മാണ തിരിച്ചറിയുന്ന നിർമ്മാണ ഞാനിങ്ങനെ ഇതൊരു തെലുങ്കു മനുഷ്യന്റെ പേരാണല്ലോ, നിർമ്മാണമാണ് അവൻ ഉദ്ദേശിച്ചത്. നിർമ്മാണം എടുത്തിറക്കണോ എടാ, നീ അത് ഷൂട്ട് ചെയ്താലും ഇത് ഷൂട്ട് ചെയ്താലും. ഇവൻ എനിക്ക് വൻ ഡയലോഗൊക്കെ പറഞ്ഞു പോയതാട്ടോ, ഇപ്പൊ നമുക്ക് ഒരു പാട്ട് അവിടെ ഷൂട്ട് ചെയ്യണം, നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണം. ഒരു സംവിധായകനും കൂടിയാണ് ഈ നിൽക്കുന്ന ആള്, കുറെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരുപാട് പാട്ട് ഷൂട്ട് ചെയ്തരാ എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ കാണുന്നത്. ആൽബം അത്രയും ഹിറ്റ് ആയിരുന്നു, ഗംഭീരായിരുന്നു. അയ്യോ ഇതൊക്കെ നീ വളർത്തി ഉണ്ടാക്കുന്നതാണോ? ഞാൻ കൊണ്ടുവരും, അനിയത്തി വളർത്തി. പൂക്കൾ ചെടികൾ ആ പൂക്കൾ മഞ്ഞക്കള പൂക്കൾ ചക്കാണെങ്കിൽ അനുബന്ധ സംബന്ധിച്ച ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് അനൂപ് ഇതിന്റെ മേലെയാണ് ട്രെയിനിങ് ചെയ്തിരുന്നത്. എല്ലാ ഫിസിക്കൽ ടാസ്കിനും വേണ്ടിയിട്ട് ഓരോ ദിവസം ചക്കയിടുക, അവൻ ഫിസിക്കൽ ടാസ്ക് ഒക്കെ ഇത്രയും ഭംഗിയായി ചെയ്യാൻ പറ്റുന്നത്.
ഇവിടെ ഇഷ്ടം പോലെ ചക്കയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ന് പറയുമ്പോൾ മേലേക്ക് നോക്കുമ്പോഴേ ഒറ്റ ചക്കയുടെ യൂറിയുടെ യൂറിയ അച്ഛന്റെ കൂടെ തോന്നുന്നു കേട്ടോ. കുട്ടി മാമാന്ന് കേട്ടിട്ടുണ്ട്, കുട്ടി മാവ് എന്ന് കേൾക്കുന്നു. എത്ര വലുപ്പമായപ്പോ തന്നെ മാങ്ങണ്ട, എത്ര മാങ്ങണ്ടത്? മൂന്ന് മാങ്ങണ്ടേ. കുട്ടിലും ടേസ്റ്റ് ആയിട്ട് അത്ര ഉച്ച ഞാനായിരുന്നു പാകിട്ട് കഴിച്ച് കഴിക്കാൻ പറ്റില്ല. മൂന്ന് മാങ്ങ, ആ മൂന്ന് മാങ്ങണ്ടായി. എല്ലാരും കണ്ടല്ലോ, ഈ വീട്ടിലെ സച്ചിൻ തെണ്ടുൽക്കർ ആണ് നിൽക്കുന്നത്. ഇത്രയും ചെറിയ സമയത്ത് വൺ പെർഫോമൻസ്. സത്യം മൂന്ന് വാങ്ങണ്ട, നല്ല ടേസ്റ്റ് വരുന്നത്. ഞാൻ ബിഗ് ബോസ് കഴിക്കുമ്പോൾ അവരെല്ലാം കൂടി വെട്ടി ഓർത്ത് കഴിക്കുന്നു. അവനവിടെ മാവാട്ടുക, ഇവരിവിടെ ഹലോ ബ്ലാക്ക് ബ്ലാക്ക് ആരാ ബ്ലാക്ക് അപ്പ നമുക്കൊരു സ്റ്റോറിയൊക്കെ ചെയ്യുന്നേ, ഒരു കഥ, ഒരു കഥയിലൊക്കെ താരമുണ്ട്. കൂടിന്റെ ഒക്കെ വില എപ്പോഴാ വെച്ചത്? നീ എന്റെ മാലും കാത്തു ഉണ്ണി, അല്ലെങ്കിൽ സാധാരണ ആരെല്ലാം വരുമ്പോ കിടന്ന് ഉറങ്ങുന്ന ടീമാണ്. എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഉറങ്ങിക്കിടക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യാം, കുട്ടികളെ വരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അതല്ല ഒരു സ്ക്രിപ്റ്റ് വിറ്റിയാൻ നോക്കിയതാണ് എടുത്തു വെച്ചോ. നമുക്ക് ഏതെങ്കിലും കഥയിൽ ഉപയോഗിക്കാം, കുറച്ച് ഷൂട്ടിങ്, കുറച്ച് ഫൂട്ടേജ് ഒക്കെ എടുത്തു വെച്ചോ. എന്നിട്ട് സാധനങ്ങൾ കണ്ടിട്ടുള്ള ഓരോരോ പണ്ടുള്ള ക്ലൈമാക്സ് ഉള്ളില്ലേ, ഒരു വ്യൂവറിനെയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ഞാൻ രണ്ട് വീഡിയോ അവിടെ പൂച്ച കിട്ടിയില്ലേ, അത് എന്നെ പോലെ ഇത് കാണാത്ത ആൾക്കാരുടെ കൂടെ എടുത്ത് കാണണട്ടാ. ഒരു ഇതോ കുഞ്ചി, കുഞ്ചി അല്ലേ, എല്ലാരും വിചാരിക്കും കുട്ടികളെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പറഞ്ഞത് ചേട്ടൻ പോയപ്പോ വിഷമമായി വെച്ച് പോയി. അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു. ഞാന് ബാലേന്ദ്രനാഥ് സാറിന്റെ പടത്തിന്റെ ഷൂട്ടിലാണ്, അപ്പൊ അതിൽ അസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അഭിനയിക്കുന്നുണ്ട്, ഞാൻ സംവിധാനം ചെയ്യുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കൃത പടം അത് കിട്ടും. അതിനു വേണ്ടി മുടി വളർത്താം, കുടുംബം വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫുള്ള് മുടിയൊക്കെ വളർത്തി, മുടി ഫുള്ള് കേളിയാക്കി, ചുട്ടും ഇത്ര മുടിയായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ കുറേ കാലത്തിനൊരു ഇതേപോലെ ഒരു 60 ദിവസം 65 ദിവസം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുകയാണ്, തുടക്കി എന്തോ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വന്നിറങ്ങി ഇങ്ങനെ മുടി ഇങ്ങനെ കണ്ടതിന് ശേഷം ഇവിടെ ഞാൻ നോക്കിട്ട്, ആ അമ്മ അച്ഛനോട് പുതിയ മോപ്പ് വാങ്ങണ്ടെന്ന് പറഞ്ഞോളൂ. ഹോട്ടലടിച്ചളേ അവള് കൊന്നളേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ ഇറങ്ങി വരാം. ഒന്ന് എന്താ പറയുക, രണ്ട് പരിപാടികളുണ്ട് ഇവിടെ. കമ്മ്യൂണിറ്റി കിച്ചണിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്, പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് മഴ വെക്കാൻ, ചെടി വെക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 13 പരിപാടികളുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് അബ്ദുൽ കലാം സാർ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പബ്ലിക് മീറ്റിംഗിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ ഓണം മരം നടന്നു. അപ്പൊ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ആയിരുന്നു, ഞങ്ങൾ ഇറങ്ങിയ ശേഷം ഞാൻ കണ്ടതാണ് നമ്മൾ അറിഞ്ഞില്ല വ്യവസായം മരിച്ചോ. മരിക്കണവരെ ഈ സാധനം ചെയ്തോണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ
വിജയ് ഫാൻസിന്റെ അജിത് ഫാൻസിന്റെ ആൾക്കാർ ഇവരെ ഏറ്റെടുത്ത് അവർ ചെയ്തോണ്ടിരിക്കും. ഒരു ദിവസം മരവിട്ടു. അപ്പൊ ടാറ്റാ, ശരി 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 സുഹൃത്തെ, ബൈ. ടീം ജി പി ഇപ്പൊ അഞ്ചു പേര് ആറു പേരുണ്ട്, ഒറ്റയ്ക്ക് പഠിക്കണം ഞാനത്. ഒരു ദിവസം എന്റെ അടുത്ത് ഓഫിലേക്ക് ഇരുന്ന് എഡിറ്റിംഗ് പഠിക്കാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ. സാർ സാർ, ഈ ഗ്ലാസ് താഴ്ത്തിയാലാണ് പുറത്തുനിന്ന് പറയുന്നൊക്കെ അധികം കേൾക്കുള്ളൂ. അപ്പൊ ചക്കര ടാറ്റാ ബൈ ബൈ. അവനവിടെ പോയി. ഓ, അപ്പൊ പൂച്ചക്കുട്ടി സ്റ്റോറി ഞാൻ അയച്ചു തരാം, കണ്ടേക്ക്. നീ ഒന്ന് ബിഗ് ബോസ് ഒന്ന് വരാൻ കാത്തിരിക്കരുത്, ഞാൻ നിന്നെ കൊണ്ട് നാല് വീഡിയോ കാണിപ്പിക്കാം. ശരിയടാ, ഓക്കെടാ, ബൈ 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 ബൈ.